وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته نبي أدركني يا رسول الله وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين يا خير من دفنت بالقاء أعلامه فطاب من طيبه الملقاء والأكم نفس الفداء لقبر أنت سكنه فيه الأفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഏറ്റവും ആദരണീയരായ മദീനത്തു സീനത്തു ആദരണീയ നേതൃത്വം എന്റെ പ്രിയ സുഹൃത്തും വലിയ വലിയ പണ്ഡിതനും എല്ലാമായ ബഹുമാന്യരായ ഇസ്മായിൽ സഖാഫ് ഉസ്താദ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ സാരഥി പി എം കോയ മാസ്റ്റർ വേദിയിലുള്ള ആദരണീയരായ പണ്ഡിത വ്യക്തിത്വങ്ങൾ ബഹുമാന്യരായ സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ഏത് പരിപാടി നടക്കുകയാണെങ്കിലും ഞാനും സ്ഥിരം പങ്കെടുക്കുന്നവരാണ് അത് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഇസ്മായിൽ സഖാഫിന്റെ പരിപാടിയാകുന്നു ഞങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമാണ് വരുന്നതും പോകുന്നതും ഇന്നിപ്പോ നല്ല തിരക്കുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നാലും ഇവിടെ നടക്കുന്ന ഈ സമാപന സംഗമത്തിൽ വലിയ ആദരണീയരായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരൊക്കെ സംബന്ധിക്കുന്ന ഈ സമ്മേളനത്തിൽ ഒരു രണ്ട് വാക്ക് ഉദ്ഘാടനം എന്ന നിലക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ പ്രദേശത്ത് വലിയ വലിയ പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന മദീനത്തു സിയ്യം അതിന്റെ വൈജ്ഞാനിക ബഹുമുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം നടക്കുന്ന ഈ വിജ്ഞാന വിരുന്നുകളൊക്കെ. സാധാരണക്കാരന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുന്നതിന് നമ്മുടെ മുൻഗാമികൾ ആവിഷ്കരിച്ച ഏറ്റവും വലിയ പ്രവർത്തനമാണ് വയലു സംഘടിപ്പിക്കുക എന്നുള്ളത്. ആ വയലിന്റെ സദസ്സിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ സംസ്കരിക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ അറിവുകളൊക്കെ നമ്മുടെ പൂർവസ്വരികളായ സാധാരണക്കാരൊക്കെ നേടിയെടുത്തത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ച് സഞ്ചരിച്ചാൽ
വയലിന്റെ സദസ്സുകളൊക്കെ ഇപ്പോ ഇപ്പോ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ വേദികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരു പാരമ്പര്യം നിലനിർത്തിപ്പോരുന്ന ഒരു വലിയ സമ്പ്രദായം ഈ ഒളവണ്ണയിലും കമ്പിളിപ്പറമ്പിലും നാഗത്തുംപാടത്തും അതേപോലെ മദീനത്ത് സിയമിന്റെ പരിസരങ്ങളിലൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ അറിവിന്റെ മഹാഗോപുരങ്ങളായ ഈ വയലിന്റെ സദസ്സുകൾ മദീനത്തിൽ ഇൽമ് റൗളത്തുൽ റിയാദുൽ ജിനാൻ മജ്‌ലിസുൽ ഇൽമ് ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഒരു പൂന്തോപ്പാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ധാരാളം അറിവുകൾ സ്വായത്തമാക്കി നല്ല സംശുദ്ധമായ ജീവിതം നയിക്കാൻ അവസാനം ആഖിബത്ത് നന്നായി പരിപൂർണ ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ റബീഉൽ മാസം വന്നാൽ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മൗലിദോദിയും അതേപോലെ അന്നദാനങ്ങൾ നടത്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും അതിന് സദസ്സ് സംഘടിപ്പിച്ചും അങ്ങനെയാണ് മുസ്ലിം വിശ്വാസികൾ കഴിഞ്ഞ കാലഘട്ടം തൊട്ടിരുന്നവരെ നടത്തി പോന്നിട്ടുള്ളത്. ഈ മൗലിദ് പാരായണവും അതിനു വേണ്ടിയുള്ള സദസ്സൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, നിങ്ങൾ നമ്മളെ ഈ കോഴിക്കോട്ടും വളപട്ടണത്തും പൊന്നാനിയിലും ചാലിയത്തും ഒക്കെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തറവാട് വീടുകളുടെ ആധാരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കി, നമ്മളെ പൂർവികരായ ആളുകൾ വഖഫ് ചെയ്ത ആ തറവാട് വീടുകളുടെ പ്രമാണങ്ങളിൽ നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നുണ്ട്. ഈ വീടിൽ മൗലിദ് ഓതേണ്ടതാണ് റബീഉൽ അവ്വൽ 1 മുതൽ 12 ദിവസം. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങൾ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാ. പഴയ കാലത്തൊക്കെ നമ്മൾ കുറ്റിച്ചിറയിലും തെക്കേ പുറത്തൊക്കെ ഉണ്ടാക്കുന്ന തറവാടുകളിൽ രണ്ടു ഭാഗത്തും കൊട്ടിൽ എന്ന് പറയുന്ന വിശാലമായ തണ നിർമ്മിക്കുന്നത് കാണാം. പഴയ തറവാട്ടിലൊക്കെ പോകുന്നുണ്ട്. എന്തിനാ? അത് കാരണവന്മാർ മൗലിദോദാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ആ മൗലിദിന്റെ ചരിത്രവും പാരമ്പര്യവും നാം പരിശോധിച്ചാൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിലേക്കോ ശംസുൽ ഉലമയിലേക്കോ അല്ലെങ്കിൽ കള്ളിയത്ത് ഉസ്താദിലേക്കോ എന്നും എത്തിച്ചേർന്നതല്ല. ഈ മൗലിദ് മജ്‌ലിസിന്റെയും പാരായണത്തിന്റെയും വേരുകൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ആദ്യമായി തിരുനബിയുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മൗലിദോദി ആരാണ്? റസൂലുള്ളാഹിന്റെ സ്വഹാബത്താണ്. റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ വന്നുകൊണ്ട് മദീനയിലേക്ക് കാലുകുത്തുന്നത്. സഹോദരന്മാരെ, അന്ന് റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി താഴ്ഭാഗങ്ങളിൽ ഒരുമിച്ചുകൂടിയ കുട്ടികളും തീർന്നവരും അല്ലാത്തവരും അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപാട് ചൊല്ലിയ മൗലിക ചരിത്ര പ്രസിദ്ധമാണ്. وجب الشكر علينا ما دعا لله داعيه അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ന് മദീനയിൽ മഹാന്മാരായ സഹാബത്ത് ചൊല്ലിയ മൗലിദല്ലേ ഇത്?
ഇതൊന്നിലധികം പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വെച്ച് മഹാന്മാരായ സ്വഹാബത്ത് പല സന്ദർഭങ്ങളിലും ഈ മൗലിദ് ഓതിയത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മൗലിദിന്റെ ചരിത്രവും പാരമ്പര്യവും അത് നമ്മൾ അന്വേഷിച്ചു എന്നാൽ അത് ഷിർക്കും ബിദഅത്തും കുഫറൊന്നുമല്ല. ഇസ്ലാം എന്ന് തുടങ്ങിയോ അത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇസ്ലാമിന്റെ അവസാനത്തെ ആ ഒരു കണ്ണിയായി പ്രവാചകനായി രംഗത്ത് വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പരിശുദ്ധ ദീൻ എവിടുന്ന് തുടങ്ങിയോ അന്ന് മുതൽ മൗലിദ് പാരായണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കലും അവിടുത്തെ മദഹ് പറയലും ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ഇന്നൊന്നലും തുടങ്ങിയൊന്നല്ല. എന്താണ് ഈ മൗലിദിന്റെയും ഈ നബിദിനത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പഠിക്കണോ? അത് അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരോടുള്ള ആ ഒരു ബഹുമാനം പ്രകടിപ്പിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച മഹാന്മാരോടുള്ള ബഹുമാന പ്രകടനമാണ്. അവര് വരുമ്പോൾ, അവർ ജനിച്ച സമയം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആന്തരികൾ വരുമ്പോൾ അവരനുസ്മരിക്കുകയും അവരെ മദഹ് പറയുകയും ഇതൊക്കെ ചെയ്യുന്നത് അവരോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് പറയുമ്പോ ചില വിദേശത്തുകാരൊക്കെ പറയും അങ്ങനെ മഹാന്മാരെന്ന് പറഞ്ഞ സ്വാദിന് ഇസ്ലാമിൽ ഇല്ല, ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമുള്ളൂ എന്ന് പറയുന്ന ചില വ്യക്തികളായ ആളുകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ, ഇസ്ലാമിന്റെ ഏത് ആരാധനയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു ഷിആർ എല്ലാ ഇബാദത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. ഏതിലാ ഇല്ലാത്തത്? ഏതിലാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇല്ലാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് എല്ലാ മുജാഹിദുകളും എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാവരും പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്നുണ്ടല്ലോ. അതിനാ തൗഹീദിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കഅബ ശരീഫ്. എന്നാൽ ആ കഅബയുടെ സമീപത്തേക്ക് പോകുന്ന സകല വിദേശത്തുകാരും എന്ത് ചെയ്യുന്നു? ഉംറ ചെയ്യുകയാണെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിലും അവിടെ മഹാന്മാരുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശത്തിന്റെയും ആ ഒരു ശിആറുകളുടെയും ബർക്കത്ത് നേടിയെടുക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് സഹോദരന്മാരെ, പരിശുദ്ധമായ അജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ശഫയിൽ നിന്ന് മറുകയിലേക്ക് സൈ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ അജ്ജും ഉംറയും സഹിയാവൂല. എന്തിനാണ് സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ സഫയിലേക്കും നമ്മൾ ഓടുന്നത്? അത് അത് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹാജർ ബീഗ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകന് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടിയതിന്റെ സ്മരണയും ഹാജറാ ബീവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ബീവി ഹാജറായുടെ പാദം പതിഞ്ഞ ആ പുണ്യസ്ഥലത്തിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരും യൂറോപ്പിൽ നിന്ന് വരുന്നവരും അമേരിക്കയിൽ നിന്ന് വരുന്നവരും വെളുത്തവനും കറുത്തവനും കുറിയവനും നീണ്ടവനും എല്ലാ ആളുകളും അതാ 4000 കൊല്ലം മുമ്പ് അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ഹാജർ ബീവി റളിയല്ലാഹു അൻഹ നടന്ന ഒരു പ്രദേശത്ത് ബീവി ഹാജറായുടെ പാദം പതിഞ്ഞ പ്രദേശത്തിലൂടെ നടന്നുകൊണ്ട് പറക്കത്തെടുക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അല്ലെങ്കിൽ എന്തിനാ സഫാ മർവ്വന്റെ ഇടയിൽ ഓടുന്നത്? ഇവിടെ ഓടിയ പോരെ. നമ്മളെ ഈ കോഴിക്കോടും മലപ്പുറത്തൊക്കെ എത്ര സ്ഥലങ്ങളിൽ മലയുണ്ട്, അവിടുന്ന് ഒന്നും ഓടിപ്പോരെ, ഓടിയാ പോരാ. അത് മക്കയിലെ സഫാ മർവ്വകൾക്കിടയിൽ തന്നെ ഓടണം. എന്തിനാ? അത് ഹാജറാന്റെ പാദം പതിഞ്ഞ പുണ്യപ്രദേശമാണ്. ഇസ്ലാമിന്റെ ഏത് ആചാരങ്ങളിലും നിങ്ങൾ കഅബ ശരീഫിന്റെ ഏറ്റവും മുമ്പിൽ തന്നെ ഒരു കല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കല്ലിന്റെ പേരാണ് ഇബ്രാഹിം മഖാം.
സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കയറി നിന്ന കല്ലാണ് ആ കല്ലില് ഇബ്രാഹിം നബിയുടെ പാദം പതിഞ്ഞിട്ടുണ്ട്. ലോകത്ത് എത്ര കല്ലുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്! എന്തെങ്കിലും ഒരു 10 പൈസന്റെ വില നമ്മൾ നടന്നു പോകുന്ന പ്രദേശത്ത് കല്ലിനുണ്ടോ? എന്നാൽ ഇബ്രാഹിം മക്കാം ഒരു കല്ലാണ്, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിലേക്ക് പോകുന്ന ഹാജിമാരോട് അല്ലാഹു പറയുന്ന പരിശുദ്ധ ഖുർആനിൽ, ഇബ്രാഹിം നബിയുടെ പാദം പതിഞ്ഞൊരു കല്ലുണ്ട് മക്കളെ, ആ കല്ല് സാധാരണ കല്ലല്ല. കഅബം തവാഫ് ചെയ്തു കഴിഞ്ഞാൽ ആ കല്ലിന്റെ പുറകിൽ നിന്ന് രണ്ടരക്കാത്ത് നിസ്കരിച്ചേ പറ്റൂ. അത് സുന്നത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനാണ് പതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചത്? എന്തിനാണ് ഇതൊക്കെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദം പതിഞ്ഞ് ആ കല്ലിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന് നമസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തഖദു മഖാമ ഇബ്രാഹിം മുസല്ല. ഇതെന്തിനാ നിങ്ങള്? ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ അങ്ങനെയാണ്. പരിശുദ്ധ കഅബയുടെ ഓരോ ചുമരുകളും ഓരോ കല്ലുകളും അതിന്റെ ഓരോ വിശേഷണങ്ങളും നമുക്ക് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞിരുന്നുണ്ട്. പിന്നെ സംസം വെള്ളത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അതിലെ കടങ്ങിയിരിക്കുന്ന ബറക്കത്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് മഹാന്മാര്, അല്ലാഹു ആദരിച്ചവര്, അവരോട് കാണിക്കുന്ന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണ് അവരാണ്ടർന്നികൾ വരുമ്പോൾ, അവിടെ അവരുടെ അവരുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങൾ വരുമ്പോ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു, അവരെ മദഹ് പറയുന്നു, അവരെ ചരിത്രങ്ങൾ പറയുന്നു, അവരെ മൗലികോദങ്ങളും അവരെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ അന്നദാനങ്ങളും മജ്ലിസുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ മഹാന്മാരോട് കാണിക്കുന്ന ആദരവിന്റെ ഭാഗമാണ്. ഈ ആദരവും ബഹുമാനവും ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മോട് കൽപ്പിച്ചത് റസൂലുള്ളാഹ് കൊടുക്കാനാണ്. റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല. സഹോദരന്മാരെ, മുഹമ്മദുൻ ഹജറുൻ ലാകൽ ഹജരി യാഖൂതുൻ ഹജറുൻ ലാകൽ ഹജരി. കല്ല് എന്ന് പറഞ്ഞാല് സഹോദരന്മാരെ, അതൊരു കല്ല് തന്നെയാണ്. പക്ഷേ മാണിക്യ കല്ലിനെ കുറിച്ചും കല്ലെന്ന് പറയാം. അത് സാധാരണ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കല്ല് പോലെയല്ലോ. എന്നതുപോലെ നിങ്ങളൊരു മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ അമ്മല്ല ഖുർആൻ പറഞ്ഞത്. ചില വഹാബികളൊക്കെ അങ്ങനെയാണ് അർത്ഥം വെക്കാറുള്ളത്. നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാ, ഞാൻ ജിന്നല്ല, ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല, അല്ലാഹു അറിയിച്ചു തരുന്നുണ്ട് എന്റെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും. നിങ്ങളും അല്ലാഹുവിനുള്ള വഹിയന്റെ അടിസ്ഥാനത്തിലാ ഞാനൊരക്ഷരവും എന്റെ സ്വന്തം താല്പര്യപ്രകാരം ഉരിയാടാറില്ല. അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത ബഹുമാനം എത്രയാണ്! പരിശുദ്ധ മദീനയിൽ ഔലാ ഷരീഫിന്റെ ചുമരുകളിൽ, ഭിത്തികളിൽ ഇന്നും എഴുതപ്പെട്ട ആയത്ത് നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ. റസൂലുള്ളാഹിന്റെ ശബ്ദത്തിനേക്കാൾ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളൊന്നും ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല. കാരണം അല്ലാഹു അങ്ങേയറ്റം ബഹുമാനിച്ച നേതാവാ. എന്തേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നൊന്നും ഉച്ചത്തിൽ സംസാരിച്ചാ സംഭവിക്ക? ഖുർആൻ പറയുന്നത് അതൊരു ഹറാമാണെന്നല്ല, കറാഹത്താണെന്നല്ല, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ശക്തമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്.
അള്ളാഹു തആല വലിയ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കളെ പട്ടിക നിങ്ങൾക്കറിയാം. റസൂലുള്ളാഹിനെ ഏറ്റവും എതിർത്ത മുശ്രിക്കുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അബൂജഹലാണ്, രണ്ടാം സ്ഥാനത്ത് ഉത്ബത്താണ്, ഷൈബത്താണ്. അവരൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അബൂലഹബിന്റെ സ്ഥാനം. എന്നാ നിങ്ങൾക്കറിയുമോ അബൂലഹബിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്? അപ്പഹയനെ നമ്മൾ നരകത്തിൽ കടത്തിയിരിക്കുന്നു. അബൂജഹലിനെ കുറിച്ച് പറഞ്ഞോ, ഉത്തബത്തിനെ കുറിച്ച് പറഞ്ഞോ? എന്തുകൊണ്ടാണ് അബൂലഹബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യോഗം വിളിച്ചിട്ട് മക്കളെ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ വലിയ വലിയ ശത്രുക്കളൊക്കെ വേറെ ഉണ്ടെങ്കിലും നബി തങ്ങളെ പരസ്യമായി കേൾക്കുന്നവനെയാണ് അല്ലാഹു പിടികൂടിയത്. ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞ് ഫിറഔനെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ നിഷേധിക്കുന്നവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നബി തങ്ങളെ മോശമാക്കിയവനെ കുറിച്ച് അല്ലാഹ് പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഇറക്കി. തബ്ബത്ത് യദാ അബി ലഹബിന് തബ്ബ. എന്നാ നിങ്ങൾ നോക്ക്, സംഗതി ഇങ്ങനൊക്കെ ആണെങ്കിലും ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കയ്യിന്റെ വിരലിൽ കൂടെ ഒരു തേൻ കിട്ടും, ഒരു മധുരം കിട്ടുന്ന. എന്താ കാരണം? അത് കാരണമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ചു എന്ന് കേട്ടപ്പോ ചെറിയൊരു സന്തോഷം മനസ്സിൽ വന്നു. അതിപ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവില്ലേ? ഏട്ടന്റെ ഭാര്യ പറ്റിയാല് ടൗസറും കുപ്പായൊക്കെ വാങ്ങി, ഒരു പൗഡറും ഒരു കിൽക്കട്ടൊക്കെ വാങ്ങി നമ്മളൊക്കെ ഒന്ന് പോകും കാണാൻ വേണ്ടി പോകലുണ്ട്. എല്ലാരും പോണതാ. അബൂലഹബ് അങ്ങനെ തന്നെ ചെയ്തത്. ജ്യേഷ്ഠം മരിച്ചു പോയല്ല, സഹോദരൻ മരിച്ചു, അബ്ദുള്ള നേരത്തെ മരിച്ചതാ. അപ്പോ അബ്ദുള്ളയുടെ വിധവയായ ആവിനെ പെറ്റു എന്ന് കേട്ടപ്പോ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷെ ആ പ്രകടിപ്പിക്കപ്പെട്ട സന്തോഷം അല്ലാഹു ബഹുമാനിച്ചൊരു കുട്ടിയുടെ പേരിലായത് കൊണ്ട് അല്ലാഹു തആല അബൂലഹബിന് ഒരു സമ്മാനം കൊടുക്കാൻ ഈ ദുഷ്ടനായ നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞ ഈ അബൂലഹബിന് ഒരു സമ്മാനം അല്ലാഹു കൊടുക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി ആദരിച്ചതിന്റെ പേരിലാണ്ടോ? ഇതിനൊക്കെ അർത്ഥം താരങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും നമ്മൾ കാണിക്കണം. റസൂലുള്ളാഹിനെ മോശ പറഞ്ഞതുകൊണ്ടോ മധു പറഞ്ഞതുകൊണ്ടോ ലോകത്തൊരു മുസ്ലിമൻ നബി തങ്ങളെ ആരാധിക്കുന്നില്ല, നബി തങ്ങളെ ദൈവമാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ദൈവമാക്കിയിട്ടുണ്ടോ? ഏറ്റവും വലിയ മധു പറഞ്ഞ ഇമാം മുഹമ്മദ് അൽ-ഖുസ്വരി തങ്ങൾ അവിടുന്ന് പറഞ്ഞ എന്താണ്? ഫഇന്നഹു ഖൈറു ഖൽഖി ഖില്ലാഹി കുല്ലിഹിമി വഇന്നഹു ഖൈറു ഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സൃഷ്ടാവാണെന്ന് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ ദൈവമാണെന്ന് പറഞ്ഞില്ല, ഖൈറു ഖൽഖില്ലാഹ്. ഇതല്ലേ വെറുതെ പറഞ്ഞത്? അല്ലാഹുവിന്റെ പടപ്പുകളെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായവരെന്നല്ലേ? ഏത് മൗലിദിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ പുകഴ്ത്തിയാലും അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ് എന്നതിൽ നിന്നുകൊണ്ട് അല്ലാഹു നൽകിയ എല്ലാ ആദരവും ബഹുമാനവും എടുത്തു പറയലാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ചുരുക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം, അവിടുത്തെ ആദരിക്കണം, അവിടുത്തെ ബഹുമാനിക്കണം. നമ്മുടെ കൽബിലാണ് നബിയോടുള്ള ഹബ്ബിന്റെ അനുരാഗത്തിന്റെ ആ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ അവാജ്യമായ അനുഭൂതിയുടെ അതാ തോരാത്ത മയങ്ങളുടെ കേവലം വാക്കുകളിലല്ല, റസൂലുള്ളാഹിനെ വർണ്ണിച്ച വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് കമലുകൾ നിറയണം, ഖൽബുകൾ നമ്മളെ നബി തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് പ്രകാശിക്കണം. അതാണ് മഹബ്ബത്ത്. സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ്,
സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു സെക്കൻഡ് നേരം നബി തങ്ങളെ കാണാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്ര വലിയ സ്നേഹമായിരുന്നു. ഉഹദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലല്ലേ ഒരു പെൺകുട്ടി പെട്ടെന്ന് ആ ഉഹദിന്റെ രണഭൂമിയിൽ ഒരു ഒരു കുപ്രചരണം നടന്നു. എന്താ കുത്തില മുഹമ്മദ്, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന ഒരു ഈ കുപ്രചരണം നടന്ന സന്ദർഭത്തിൽ സഹോദരന്മാരെ, സഹാബിമാരിൽപ്പെട്ട പലരും വെപ്രാളത്തിനും ബേജാറിലൊക്കെ ആയി. അപ്പോഴാണ് ഒരു പെണ്ണ് ലക്കും ലകാനമില്ലാതെ ഓടി നടന്നുകൊണ്ട് ചോദിക്കുന്നത് എന്റെ നബി തങ്ങൾ എവിടെയാണ് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നു. ആളുകൾ പറഞ്ഞു, പെണ്ണ് നിന്റെ ഭർത്താവിന്റെ മയ്യത്ത. ഈ പെണ്ണിന് ഒരു കൂസലുമില്ല. കുറച്ചു കഴിഞ്ഞതാ വീണ്ടും ഒരു മയ്യത്ത്. ആളുകൾ പറഞ്ഞു, നിന്റെ വാപ്പാടെ മയ്യത്താണ്, ഒരു കൂസലുമില്ല. ഈ പെണ്ണ് ചോദിക്കുന്നു, അയ്യ റസൂലുള്ളാ, എവിടെയാണ് എന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹി? കുറച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ശത്രുക്കൾ പറഞ്ഞു പരത്തിയതുപോലെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇതറിഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ തങ്കലിപ്പുകളാൽ ചെയ്യപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട വാപ്പ കൊല്ലപ്പെടുന്നതിൽ, എന്റെ ഭർത്താവ് കൊല്ലപ്പെടുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇതാ ഞാൻ പറയുന്നത്, സഹാബത്തിന്റെ മനസ്സിൽ അവരെ മജ്ജയിൽ അവർക്ക് നബി തങ്ങളുമായി അവിടുത്തെ പുഞ്ചിരി കാണണം, അവർക്ക് നബി തങ്ങളുടെ സാമീപ്യം വേണം, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുഗ്രഹം വേണം. മദീനയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. മദീനയിൽ ഒരാൾ മരിച്ചാൽ അവർക്ക് മയ്യത്ത് സംസ്കരിക്കുന്ന റസൂലുള്ളാഹിനെ കൊണ്ടാവണം. മദീനയിൽ ഒരാൾക്ക് ഒരു പ്രയാസം വന്നാൽ നേരെ വരുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ശിക്കായത്ത് പറയുന്നു, നബിയെ എന്റെ പ്രയാസങ്ങൾ എനിക്ക് നീക്കി തരണം. തരണം മഴയില്ലാതെ വരുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിനെ സമീപിക്കുന്നു. രോഗങ്ങൾ വരുമ്പോ റസൂലുള്ളാഹിനെ സമീപിക്കുന്നു. ബുദ്ധിമുട്ടുകൾ വരുമ്പോ റസൂലുള്ളാഹിനെ സമീപിക്കുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹദീസ് റിപ്പോർട്ടറായ മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർഗ്ഗ പറയുന്ന സഹീഹ് ബുഖാരിയിൽ കാണാം, എനിക്ക് മറവി എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. നബി തങ്ങളെ സമീപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നബിയേ ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ, ഞാൻ ധാരാളം ഹദീസുകൾ തങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ നസീബു ഞാൻ മറന്നു പോകുന്നു. ഈ രോഗത്തിന് ചികിത്സ എനിക്ക് തരണം, എന്നൊന്ന് മാറ്റി തരണം. തരണം മുസ്തഫായ നബി തങ്ങൾ അബൂ ഹുറൈറക്ക് അറിവ് കൊടുക്കുന്നു, മറവി രോഗം മാറ്റി കൊടുക്കുന്നു. എങ്ങനെയാ കൊടുക്കുന്ന? നബി തങ്ങൾ തന്റെ കൈകൊണ്ട് അബൂ ഹുറൈറയുടെ തട്ടത്തിലേക്ക് കോരിയിടുന്നു. ഫലമം അത് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞു അബൂ ഹുറൈറ കൂട്ടിപ്പിടിച്ചു. അബൂ ഹുറൈറ പറയുന്നു, ഫമാ നസീതു ശൈഅം ബഅദ ദാലിക, ജീവിതത്തിൽ പിന്നെ ഞാൻ ഒരു കാര്യവും മറന്നുപോയിട്ടില്ല. എല്ലാ ഹദീസും എന്റെ മെമ്മറിയിൽ അതാ അവിടെ കിടക്കുകയാണ്. യാതൊരു പ്രയാസവും വന്നിട്ടില്ല. അങ്ങനെ എന്ത് വിഷമം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്ന സ്വഭാവമല്ലേ സഹാബത്തിന് ഉണ്ടായിരുന്നത്? എന്താ കാരണം? അത് നബി തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. ഞാനൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്, റഹ്മത്തുൽ ആലമീനാണ്, ഖൈറു ഖൽഖില്ലാഹ്, സഫിയുല്ലാഹ്, ഹബീബുല്ലാഹ്. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളെ
ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം ഇസ്രായേലിന്റെ പത്താമത്തെ വർഷം വർഷം മുസ്തഫായ നബി തങ്ങളുടെ ഹജ്ജ് കഴിഞ്ഞ് അവിടുന്ന് മുടി കളയുന്നു. സഹാബത്തിനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് അബൂ തൽഹത്തുൽ അൻസാരിയെ വിളിച്ചിട്ട് പറയുന്നു, അബൂ തൽഹ യഖ്സിംഹു ബൈനന്നാസ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനൊരു കെട്ടുകഥ പറയുകയല്ല, ഇത് സഹിഹായ ഹദീസിലില്ലേ, നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? പുന്നാര നബി തങ്ങൾ തന്റെ മുടി കളഞ്ഞിട്ട് സഹാബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുമ്പോ എന്തോ ബറക്കത്തിന് വേണ്ടി വിതരണം ചെയ്യോ, മഹാന്മാരായ സഹാബത്ത് വാരി പിടിക്കുന്നു എന്നോ റസൂലുള്ളാഹിന്റെ മുടി ശേഖരിച്ചുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടി ശേഖരിച്ചു വെക്കുന്നു. പറയുന്നുണ്ട്, ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ കാലശേഷം മദീനയിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോ വെള്ളപ്പാത്രവുമായി വരുന്നു, റസൂലുള്ളാഹിന്റെ മുടിയിട്ട് കൊടുക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു, രോഗം മാറുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈമാൻ നഷ്ടപ്പെട്ടു പോയ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലല്ലേ തന്നെ മുടി കളഞ്ഞിട്ട് സഹാബത്തെ ഇത് വിതരണം ചെയ്തോളൂ, ശിർക്ക് നബിതങ്ങളല്ലേ ചെയ്തത്? നിങ്ങളുടെ ഭാഷയിൽ വിദേശത്തുകാരനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാഷയിൽ ഈ പൗരോഹിത്യം ആരാണ് നടപ്പിലാക്കിയത്? ഈ ബർക്കത്തെടുക്കൽ ആരാണ് നടപ്പിലാക്കിയത്? ഇതിന് ഈ ഉമ്മത്തിനെ പ്രേരിപ്പിച്ചത് ആരാണ്? ബോഡി വേസ്റ്റ് വേസ്റ്റ് അല്ലേ? തിരുവേഷം മുടിക്കുട്ടികൾ എന്തെല്ലാം പേരുകളിലാണ് റസൂലുള്ളാഹിന്റെ മുടിയെ കളിയാക്കുന്നത്? ആരാണ് റസൂലുള്ളാഹിന്റെ മുടി ബർക്കത്തെടുക്കാൻ വേണ്ടി ആദ്യമായി വിതരണം ചെയ്തത്? റസൂലുള്ള അറിയാതെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാണോ? എടോ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് മുഴുവൻ സഹീഹായ ഹദീസല്ലേ? ഇതൊരു വലിയ മഹാനാ അല്ലാഹുവിന്റെ ഹബീബാരാണ് മക്കളെ, ആഖിറത്തിൽ വരുമ്പോ രക്ഷപ്പെടാനുള്ള വസീലത്തുൽ ഉലമാ മുഹമ്മദും സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബിഹി വ മിന്ന ജമീ മൗലായ സല്ലി വ സ ലിം ദാഇമൻ അബദ على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلقي ولم يبانوه في علم ولا كرمي مولاي صلي وسا من دائما أمدا على حبيبك خير للخلق كلهم അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആരെങ്കിലും റസൂലുള്ളാഹിനെ ചെറുതായി കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജന്മദിനത്തിലെ സന്തോഷം തെറ്റാണെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മദഹ് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബഹുമാനിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പറക്കത്തെടുക്കൽ തെറ്റാണ് എന്നാരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോ, ഇല്ലെങ്കിൽ അബൂ ലഹബിന്റെ അവസ്ഥ വരും കേട്ടോ, അതൊക്കെ മോശമായി ചോദ്യം കേട്ടോ, അല്ല വെറുതെ വിടൂല്ല. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവൻ എന്ന് വെറുതെ വിട്ടിട്ടില്ല. പടച്ചതമ്പുരാനേ ഞങ്ങൾക്ക് ഈ ഹിദായത്തിന്റെ വെളിച്ച വെളിച്ച മരണം വരെ നിലനിർത്തി തരണം. അല്ലാ ആമിനോ ആമനന്ദ സഹാബ
അതുപോലെ ആദരിക്കാനാണല്ലോ ഖുർആൻ പറഞ്ഞത്. ആദരവാണ് റസൂലുള്ളാഹിനോട് ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന മൗലിദ്. ആദരവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് മൗലിദ് പാരായണം ചെയ്ത മഹാനുഭാവന്റെ മൗലിദല്ലേ ഞങ്ങൾ ഓതുന്ന മൗലിദ്. ആ റസൂലുള്ളാഹിന്റെ തബറുക്കാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത് സമർപ്പിച്ച് സ്വലാത്ത് ചൊല്ലി ഈ മജ്‌ലിസിൽ നിന്ന് തബറുക്ക് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം, അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണം. അല്ലാഹ് ഈ സദസ് മുസ്തഫായ നബിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സദസ്സാണ്. 1400 കൊല്ലമായി പടച്ച റബ്ബേ ഞങ്ങൾ റസൂലുള്ളാഹ് കണ്ടിട്ടില്ല, അവിടുത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല, അവിടുത്തെ കണ്ട സഹാബത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും ഞങ്ങൾ കൽവിലുള്ള നബിതങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗവും ഇഷ്ടമാണ്. 1400 കൊല്ലങ്ങൾക്ക് ശേഷവും ഇതാ ഇവിടെ ഞങ്ങളൊരു മജ്‌ലിസ് സംഘടിപ്പിച്ച് റസൂലുള്ളാഹിന്റെ ഭോഷ പറയുന്നത് റഹ്മാനായ റബ്ബേ ഞങ്ങളെ കണ്ണുകൾ ഞങ്ങളെ കാതുകൾ ഞങ്ങളെ നാക്കുകൾ ഹബീബായ മുത്തഹബിയുടെ മദഹ് പറഞ്ഞ മറക്കത്തുകൊണ്ട് ഈ ശരീരം നരകത്തിനെ ഹറാമാക്കണം. അല്ലാ പടച്ചവരെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും നരകശിക്ഷ നൽകരുത്. അല്ലാത്ത നന്നായി ഈമാനോടെയുള്ള മൗത്ത് നൽകണം റഹ്മാനെ. പടച്ചവരെ ഞങ്ങളെ നീ സ്വീകരിക്കണം. അല്ലാ ഞങ്ങൾക്ക് നബിതങ്ങളെ കുറിച്ച് പറയാനുള്ള 1000 വാക്കുകൾ തരണം. അല്ലാ അതിനുള്ള ഇൽമു തരണം റബ്ബേ, അതിനുള്ള ശക്തി നൽകണം. അല്ലാ അത് സംഘടിപ്പിക്കാനുള്ള കഴിവുകൾ നൽകണം റഹ്മാനേ. പടച്ചവനെ എത്ര കൊല്ലമായി ഈ ഫറൂഖ് മേഖലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മദ്ഹുർ റസൂലിന്റെ പരിശുദ്ധമായ സദസ് സംഘടിപ്പിക്കുന്ന മഹത്തായ നാടാണ് ഈ ഒളവണ്ണ മദീനത്തു സിയ്യ. റസൂലുള്ളാഹിന്റെ ആ പരിശുദ്ധമായ റബീഉൽ ഒന്നു മുതൽ എല്ലാ ദിവസവും മദ്ഹ് ഗീതങ്ങളും അതാ മദ്ഹ് പ്രഭാഷണങ്ങളും അതേപോലെ തബറുക്കിന്റെ ഭക്ഷണ വിതരണങ്ങളും വളരെ വിശാലമായ സദസ്സുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. അല്ലാഹു തആല ഖിയാമത്ത് നാള് വരെ ഈ നാടിന്റെ ബർക്കത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇസ്മായിൽ സക്കാഫി ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാർക്കും ഈ ബർക്കത്ത് നൽകണം. അല്ലാ ഖൈറ് നൽകണം റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. ഫറൂഖ് മേഗല അൽഹംദുലില്ലാഹ് എസ്വൈഎസിന്റെ മുസ്ലിം ജമാഅത്തിന്റെ എസ്എസ്എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഷാല്ലാഹ് വരുന്ന ഞായറാഴ്ച അസറ് തൊട്ട് മഗ്‌രിബ് വരെ ഫറൂഖ് പേട്ട മൈതാനിയിൽ നിന്ന് ആരംഭിച്ച് ഖാദിസിയയിൽ സമാപിക്കുന്ന ഗംഭീര